ചുറ്റുപാട് നടക്കുന്ന പ്രശ്നങ്ങളോട് ഏറ്റവും സജീവമായി ഇടപെടുന്നവരാണ് കുറ്റിച്ചിറക്കാർ. ലൗഡ് സ്പീക്കർ ഇപ്പോൾ എത്തിയിരിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷനിൽപ്പെട്ട കുറ്റിച്ചിറയിലാണ്. എന്താണ് കുറ്റിച്ചിറയിലെ വിശേഷങ്ങൾ, രാഷ്ട്രീയ വിശേഷങ്ങളൊക്കെ എന്താണ്? വളരെ നല്ല വിശേഷങ്ങളാണ് കുറ്റിച്ചിറക്കുള്ളത്. ഇവിടുത്തെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രാഷ്ട്രീയമാണ്. അതായത് രണ്ട് വിഭാഗം, LDF UDF എന്നുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം UDF ആയിരുന്നു ഇവിടെ, ഇപ്രാവശ്യം അത് LDF തിരിച്ചെടുക്കുമെന്നാണ് തോന്നുന്നത്. അത്രയും സ്വാധീനമുണ്ട്. 2006 ആവർത്തിക്കുമ്പോഴേ ഒരു സംശയമില്ല. പണ്ട് ശോഭന തട്ടാരി ജയിച്ചതുപോലെ തന്നെ ഈ പ്രാവശ്യം ലീഗ് ഇവിടെ പരാജയപ്പെടാനാണ് സാധ്യത. ഇവിടുന്ന് ഇവിടുത്തെ കൗൺസിലർ രണ്ട് രീതിയിലുള്ള ഒരു വികസനമാണ്. അയാൾക്ക് അതെന്ന് വെച്ചാൽ വാർഡ് വിഭജനം വരും എന്നുള്ളൊരു തോണിച്ച വന്ന് ലീഗിന്, അതിന് അയാൾ മത്സരിക്കാവുന്ന ഒരു വാർഡ് മുറിച്ചും കൊണ്ട് അവിടെ മാത്രം ഒരു വികസനം മറ്റുള്ളത് അവഗണിക്കപ്പെടുകയും ചെയ്യുക. അതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ഒരു ജനീയ മുന്നണി ഉണ്ടാകാൻ കാരണം. ഇപ്പോൾ ശാന്ത ജയിക്കണമെന്നുള്ള അഭിപ്രായക്കാരാണ്. ഇവിടെ ഒരു പുരോഗതിയും ഇല്ല. ഇവിടെ ആകെയുള്ള പുരോഗതി മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ശാന്ത ജയിക്കണമെന്നുള്ളത്. അപ്പോൾ നമ്മുടെ പാർട്ടിയും എല്ലാവരും കൂടി കൂട്ടി ജനകീയ മുന്നണിനെ സപ്പോർട്ട് ചെയ്യുക. എന്താണ് തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ നല്ല ചൂടിലല്ലേ? ലീഗിനെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ജനകീയ മുന്നണി രൂപം കൊണ്ടതും. കൗൺസിലറുടെ പോരായ്മ അത് ഈ പ്രാവശ്യം എന്തായാലും ഉണ്ടാവും. എന്തായാലും മലബാറിലെ ഏറ്റവും പഴക്കം ചെന്ന പള്ളികളിലെ മുന്നിൽ അല്ലേ നമ്മളെ എന്താ മിഷ്കാൽ പള്ളി. എന്താണ് പള്ളിയെ സാക്ഷി നിർത്തി എന്ത് പറയുന്നു? പള്ളി സാക്ഷി നിർത്താൻ, തെരഞ്ഞെടുപ്പിൽ പള്ളിയെ സാക്ഷി നിർത്തുന്നത് ഒരു അർത്ഥമല്ല. പക്ഷെ നമ്മളെ തെരഞ്ഞെടുപ്പ് നല്ല ഗംഭീരമായിട്ട് ഇവിടെ ചൂട് പിടിച്ച ഒരു പ്രദേശം കൂടിയാണിത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷത്തോട് ജയിച്ച ഒരു ബോട്ടിലും എല്ലാത്തിലും ജയിച്ചൊരു മേഖലയും കൂടിയാണ്. അതിൽ നിന്ന് മറ്റുള്ളവരെ എങ്ങനെ തോൽപ്പിക്കാൻ കഴിയും എന്ന് നോക്കാമെന്ന് മാത്രം. എന്തായാലും മാറ്റത്തിനൊരു വോട്ട് എന്നാണ് ഇത്തവണ കുറ്റിച്ചിറക്കാരുടെ മുദ്രാവാക്യം. ഈ മാറ്റം വോട്ട് ചെയ്യുന്ന സ്വഭാവത്തിലും കാണുമെന്നും ഇവർ പറയുന്നു. ലൗഡ് സ്പീക്കർ മറ്റൊരു സ്ഥലത്തേക്ക്.